നമസ്കാരം. കർണാടകത്തിൽ ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. ബി ജെ പിയിലെ പ്രമുഖർ കളം മാറുമോ എന്ന ആശങ്ക പാർട്ടി നേതാക്കൾക്കുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന ചില നീക്കങ്ങളാണ് ഈ മുന്നറിയിപ്പിന് പ്രധാന കാരണം. ഒട്ടേറെ ബി ജെ പി നേതാക്കളുമായി കോൺഗ്രസ് ചർച്ച തുടങ്ങി. മറുഭാഗത്ത് ജെ ഡി എസും സമാനമായ ശ്രമങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിനെ വില കുറച്ച് കാണരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. ബി ജെ പി നേതാക്കളെ ചാക്കിലിടാൻ കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് യെദ്യൂരപ്പ പറയുന്നത്. ജെ ഡി എസ് നേതൃത്വവും സമാനമായ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു യെദ്യൂരപ്പ. കോൺഗ്രസിനെ വില കുറച്ച് കാണരുതെന്ന് യെദ്യൂരപ്പ മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഊർജ്ജസ്വലരായിട്ടുണ്ട്. അവർ പ്രത്യേക രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബി ജെ പി പ്രവർത്തകർ സജീവമാക്കണം. ബൂത്ത് തലം മുതൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. നരേന്ദ്രമോദി തരംഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറുക എന്നത് എളുപ്പമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരംഗമില്ലെന്ന് ഓർക്കണം. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെറ്റായ സന്ദേശമാണ് അത് പൊതുസമൂഹത്തിന് നൽകുക. കോൺഗ്രസിന് കരുത്തു പകരാൻ വഴിയൊരുക്കുമെന്നും യെദ്യൂരപ്പ മുന്നറിയിപ്പ് നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മോദി തരംഗം ബി ജെ പിയെ സഹായിക്കും. 2 ലക്ഷങ്ങളാണ് ബി ജെ പി പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടത്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. മറ്റൊന്ന്, കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മികച്ച വിജയം നേടും. നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. ക്ഷേത്രങ്ങൾ തകർക്കുന്നത് പ്രവർത്തകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. മൈസൂരിലെ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു യെദ്യൂരപ്പ പറഞ്ഞത്. സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുകയും ക്ഷേത്രം പൊളിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും വേണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അടുത്ത വർഷം ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളാണ് കർണാടകത്തിൽ നടക്കാനിരിക്കുന്നത്. ഇത് ലക്ഷ്യമിട്ട് കൂടുതൽ സമുദായങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള പദ്ധതി ഒരുക്കണമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. കേന്ദ്രത്തിലും കർണാടകത്തിലുമുള്ള ബി ജെ പി സർക്കാരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം. അതിന് സാധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിലാണ് യെദ്യൂരപ്പ ഇത്തരം അജണ്ടകൾ പറഞ്ഞത്. ഇന്ന് ഒരു ബി ജെ പി മന്ത്രി കോൺഗ്രസുമായി ചർച്ച നടത്തുന്നെന്ന വാർത്തകളും വരുന്നുണ്ട്. ബെല്ലാരിയിലെ മുൻ ലോക്സഭാ അംഗം വി എസ് ഉഗ്രപ്പയുമായിട്ടാണ് ബി ജെ പി മന്ത്രി ചർച്ച നടത്തുന്നത്. ബി ജെ പി നേതാക്കളെ കോൺഗ്രസിലെത്തിക്കാൻ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ചില ജെ ഡി എസ് നേതാക്കളും കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു. ഈ സാഹചര്യമാണ് യെദ്യൂരപ്പ പ്രവർത്തകരെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത്. ബി ജെ പിയെ പൂട്ടാൻ വേണ്ടി വലിയ പണികളാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.